ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു വിമാന പറക്കൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക ഒരു കൊമേഴ്ഷ്യൽ വിമാനത്തിൻ്റെ ലോങ്ങസ്റ്റ് റൂട്ടിലൂടെയുള്ള യാത്രകൾ തന്നെ ആയിരിക്കും ഉദാഹരണത്തിന് സിംഗപ്പൂരിൽ നിന്ന് ന്യൂ ജേഴ്സിയിലേക്കോ ഓക്ലൻഡിൽ നിന്ന് ദോഹയിലേക്കോ പെരത്തിൽ നിന്ന് ലണ്ടനിലേക്കോ അങ്ങനെയൊക്കെയുള്ള ലോങ്ങസ്റ്റ് റൂട്ടുകളിലൂടെയുള്ള വിമാനയാത്രകൾ തന്നെ ആയിരിക്കും ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് ബോബ് ടിമ്മും ജോൺ കുക്കും ചേർന്ന് അറുപത്തിനാല് ദിവസവും ഇരുപത്തിരണ്ട് മണിക്കൂറും പത്തൊൻപത് മിനിറ്റും നീണ്ടു നിൽക്കുന്ന ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡോട് കൂടിയ ഒരു വിമാന വിമാനപ്പറത്തൽ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് യു എസിലെ ലാസ് വെഗാസ് നെവാഡയിൽ ജൂഡിയും ഭർത്താവ് ബേലിയും ചേർന്ന് ഹാസ്യന്ത എന്ന പേരിൽ ഒരു ഹോട്ടൽ തുടങ്ങി ഉണ്ടായി പക്ഷേ ഈയൊരു ഹോട്ടൽ ആ പ്രമുഖ ക്യാസിനോകളിൽ നിന്നും അതേപോലെ ടൗൺഷിപ്പുകളിൽ നിന്നുമൊക്കെ കുറച്ച് ദൂരത്തിലായത് കൊണ്ട് തന്നെ അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു കച്ചവടം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഹോട്ടലിന് പബ്ലിസിറ്റി കൊടുക്കേണ്ടത് ഇവരുടെ ആവശ്യമായി വന്നു അങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി ഇവർ ചിന്തിക്കാൻ തുടങ്ങി വലിയ പരസ്യ ബോർഡുകൾ വെക്കുന്നതിനെ പറ്റിയും സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നതിനെ പറ്റിയും അങ്ങനെ പല കാര്യങ്ങൾ പക്ഷേ ഈ ഒരു തീരുമാനങ്ങളിലൊന്നും അവർ തൃപ്തരായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ഒരു സ്ലോട്ട് മെക്കാനിക്ക് ഇവരുടെ ഹോട്ടലിലെ തന്നെ ഒരു മെക്കാനിക്കായ ബോബ് ടിം തൻ്റെ ഒരു ഐഡിയയുമായി ഇവരെ സമീപിക്കുന്നത് തനിക്ക് ഒരു വേൾഡിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു വിമാനപ്പറത്തൽ റെക്കോർഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നും അതിന് നിങ്ങൾ സഹായിച്ചാൽ നിങ്ങളുടെ ഹോട്ടലിൻ്റെ പേര് അതിൻ്റെ സൈഡിൽ ആ വിമാനത്തിൻ്റെ സൈഡിൽ താൻ പരസ്യം ചെയ്യാമെന്നും അദ്ദേഹം ഇവരോട് പറഞ്ഞു ആ ഒരു ഐഡിയയിൽ ഇവർ തൃപ്തരായി അങ്ങനെ ബോബ് ടിമ്മിന് ഇവർ വിമാനം മേടിക്കുവാനും യാത്രാ ചെലവൾ ചെലവുകൾക്കുമെല്ലാമായി ഒരു ലക്ഷം യു എസ് ഡോളർ നൽകി ഈ ഒരു വിമാനയാത്രയെ വെറും പരസ്യമായി മാത്രമല്ല ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിക്കൂടിയാണ് ഹോട്ടൽ ഉടമകൾ കണ്ടത് ഹോട്ടൽ ഉടമകൾ നൽകിയ കാശ് ഉപയോഗിച്ച് ബോപ്റ്റിൻ ഒരു പഴയ സെസ്ന വൺ സെവൻറ്റി ടു വിമാനം വാങ്ങുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു മെക്കാനിക്കും ചേർന്ന് അതിനകത്ത് കുറേ അധികം മോഡിഫിക്കേഷൻസ് ചെയ്യുകയും ചെയ്തു അദ്ദേഹം അതിനകത്തെ പഴയ എൻജിൻ എടുത്ത് മാറ്റി ഒരു ബ്രാൻഡ് ന്യൂ എൻജിൻ സ്ഥാപിച്ചു അതോടൊപ്പം തന്നെ ആ വിമാനത്തിൻ്റെ ഇന്ധന ടാങ്കിൻ്റെ കപ്പാസിറ്റി മുന്നൂറ്ററുപത് ലിറ്ററിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ലിറ്ററായിട്ട് ഉയർത്തി പിന്നെ വിമാനത്തിൻ്റെ ഉൾഭാഗത്തു നിന്നും വേണ്ടാത്ത എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി കോ പൈലറ്റിൻ്റെ സീറ്റ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ബെഡ് സ്ഥാപിക്കുകയും പിന്നിലായിട്ടൊരു ഇവർക്ക് വാഷിങ്ങിനൊക്കെ വേണ്ടി ഒരു വാഷ് ബേസിൻ സ്ഥാപിക്കുകയും ചെയ്തു പിന്നെ ഇവർക്ക് അടിയന്തരമായി വേണ്ട ഒന്നായിരുന്നു വിമാനം പറത്തിക്കൊണ്ട് തന്നെ വിമാനത്തിൻ്റെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു സംവിധാനം ആ ഒരു സംവിധാനവും അവർ അതിനകത്ത് സെറ്റപ്പ് ചെയ്തു ഇങ്ങനെ വിമാനത്തിൻ്റെ മോഡിഫിക്കേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു സഹയാത്രികനെയും കൂടി തൻ്റെ യാത്ര ആരംഭിച്ചു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മെക്കാനിക്കലായിട്ടുള്ള ഡിഫക്റ്റുകൾ കാരണം വിമാനം അടിയന്തരമായി നിലത്തിറക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ സഹയാത്രികനുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ മൂലം അദ്ദേഹം വേറെ ഒരു സഹയാത്രികന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു സമയത്താണ് ദുഃഖകരമായ മറ്റൊരു വാർത്ത അദ്ദേഹം കേൾക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നാൽപ്പത്തിയാറ് ദിവസം എന്ന റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ട് ജിം ഹീത്തും ബിൽ ബർക്കാട്ടും ചേർന്ന് അൻപത് ദിവസത്തെ പറക്കലിന് ശേഷം വിമാനം വിജയകരമായി ഡാലസിൽ തിരിച്ചിറക്കി ഇനി ബോബ് ടിമ്മിന് അടുത്ത ഒരു റെക്കോർഡ് ഇടണമെങ്കിൽ അൻപത്തൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി പറന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ഒരു ദുഃഖത്തിൽ അദ്ദേഹത്തിന് ഒരു ആശ്വാസകരമായ വാർത്ത വന്നത് അദ്ദേഹത്തിനൊരു ആ കോ പൈലറ്റിനെ ലഭിച്ചു എന്നാണ് ജോൺ കുക്ക് എന്ന് പറയുന്ന ഒരു എയർലൈൻ പൈലറ്റിനെയാണ് അദ്ദേഹത്തിന് കോ പൈലറ്റായി ലഭിച്ചത് പിന്നീട് ജോൺ കുക്കും ബോബ് ടിമ്മും കൂടെ ചേർന്ന് പോരായ്മകളൊക്കെ പരിഷ്കരിച്ച് വിമാനത്തിന് മറ്റ് പരിഷ്കാരങ്ങളുമൊക്കെ വരുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ നാലിന് പുതിയ റെക്കോർഡ് എന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു ആദ്യ ദിനങ്ങളിൽ ലാസ് വേഗാസിനെ ചുറ്റി മാത്രമാണ് അവർ വിമാനം പറത്തിയത് കാരണം എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വന്നാല് അടിയന്തിരമായിട്ട് അവർക്ക് വിമാനം താഴെ ഇറക്കാം എന്ന പ്ലാനോട് കൂടി പിന്നീട് കുറച്ചുകൂടെ സൗത്തിലേക്കൊക്കെ മാറി കാലിഫോർണിയ അരിസോണ ഏരിയയിലൂടെയൊക്കെ അവർ വിമാനം പറപ്പിച്ച് തുടങ്ങി പക്ഷേ ഈ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ വരും കാരണം എങ്ങനെയാണ് വിമാനത്തിന് ഇന്ധനം നിറയ്ക്കുന്നത് അപ്പം തന്നെ പൈലറ്റ് എങ്ങനെ ഭക്ഷണം കഴിക്കും പൈലറ്റ് എങ്ങനെ ടോയ്ലറ്റിൽ പോകും അതേപോലെ എങ്ങനെ ഉറങ്ങും എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ നമ്മളിലേക്ക് വരും എന്നാൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെ മറ്റൊരു വിമാനത്തിൽ നിന്ന് ഫ്യുവൽ നിറയ്ക്കുന്ന എയർ ടു എയർ റീഫ്യൂലിംഗ് ഒന്നും അല്ല ഇവർ ചെയ്തത് ഇവർ ചെയ്തത് ഒരു ഫ്യുവൽ ട്രക്ക് ഒരു വിജനമായ ഒരു ഹൈവേയിലൂടെ അതായത് ആളുകളൊന്നും ഇല്ലാത്ത ഒരു ഹൈവേയിലൂടെ പോകും ആ ഒരു ട്രക്കിനൊപ്പം തന്നെ വിമാനം വളരെ താഴ്ന്ന് ആ ട്രക്കിൻ്റെ സ്പീഡ് അതായത് രണ്ടിൻ്റെയും സ്പീഡ് ഒരേ രീതിയിൽ പോയിട്ട് വിമാനത്തിലേക്ക് ഈ ട്രക്കിൽ നിന്നും ഇന്ധനത്തിൻ്റെ ഹോസ് കൊടുക്കുകയും എന്നിട്ട് വിമാനത്തിൻ്റെ ടാങ്കിലേക്ക് താഴെ ട്രക്കിൽ നിന്ന് പമ്പ് ചെയ്ത് ഇന്ധനം കയറ്റുകയുമാണ് ഇവർ ചെയ്തത് അതായത് ട്രക്കും വിമാനവും ഒരേ സ്പീഡിൽ ഒരേ സ്പീഡിൽ പോകുന്ന മെത്തേഡ് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം എടുത്തിട്ടാണ് ഈ ഇന്ധനം നിറയ്ക്കുന്ന ടോട്ടൽ പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ പൈലറ്റിനും കോപ്പൈലറ്റിനും വേണ്ട ഭക്ഷണ സാധനങ്ങൾ വിമാനത്തിലേക്ക് ഇവർ കൊടുക്കുകയും ഒപ്പം തന്നെ അവരുടെ വേസ്റ്റ് അതായത് അവരുടെ വിസർജ്യങ്ങളും എല്ലാം തിരിച്ച് ഈ ട്രക്കിലേക്ക് അവർ കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു ക്രയവിക്രയങ്ങൾ ഡെയിലി രണ്ട് വട്ടമാണ് നടന്നുകൊണ്ടിരുന്നത് ഇവർ രണ്ടു പേരും മാറി മാറിയാണ് വിമാനം പറത്തിക്കൊണ്ടിരുന്നത് ഒരാൾ നാല് മണിക്കൂർ പറത്തുമ്പോൾ അടുത്തയാൾ വിശ്രമിക്കും അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കൂടാതെ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം കടന്നുപോയി പക്ഷേ ഈ ഒരു ചെറുവിമാനത്തിലെ താമസവും എൻജിനിൽ നിന്നുള്ള സൗണ്ടും എല്ലാം കാരണം ഇവർക്ക് നന്നായിട്ട് വിശ്രമിക്കാൻ സാധിക്കാത്തതിനാൽ ആഴ്ചകളോളമുള്ള ഈ ഒരു യാത്ര അവരെ ക്ഷീണിതരാക്കി ഒരു ദിവസം രാവിലെ ജോൺ കുക്ക് ഉറങ്ങുന്ന ഒരു സമയം ബോബ് ടി പറത്തുകയായിരുന്നു അപ്പോൾ ഈ ഒരു ക്ഷീണമൊക്കെ കാരണം പറത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ആ ഈ വിമാനത്തിൻ്റെ ഓട്ടോ പൈലറ്റ് സിസ്റ്റം എൻഗേജ്ഡ് എൻഗേജ്ഡായിരുന്നതുകൊണ്ട് തന്നെ വിമാനം ഒരു മണിക്കൂറോളം തനിയെ പറക്കുകയും ചെയ്തു അങ്ങനെ മെക്സിക്കോയുടെ ബോർഡർ ഏരിയ എത്തുന്നതിന് തൊട്ട് മുമ്പ് ടിം ഉണർന്ന് കൺട്രോൾ വീണ്ടെടുത്തു അങ്ങനെ അവർ അത്ഭുതകരമായി വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെടുകയും ഉണ്ടായി പിന്നീട് മുപ്പത്തിയൊൻപതാം ദിവസം വിമാനത്തിലെ ജനറേറ്റർ തകരാറിലാകുകയും വിമാനത്തിലെ ലൈറ്റും അതേപോലെ തന്നെ ഓട്ടോ പൈലറ്റ് സിസ്റ്റവും ഹീറ്റിംഗ് സിസ്റ്റവും എല്ലാം പണിമുടക്കുകയും ചെയ്തു പക്ഷേ അവർ റെക്കോർഡിനോട് അടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല വീണ്ടും ഈ ഒരു കുറവുകളെല്ലാം വെച്ച് അവർ പറത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ വീണ്ടും ഒരു പതിനൊന്ന് ദിവസത്തെ പറത്തലിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും ദൈർഘ്യമേറിയ വിമാനപ്പറക്കൽ എന്ന റെക്കോർഡിനെ ഭേദിച്ച് അവർ പുതിയൊരു റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ഇതിനു ശേഷവും അവർ തങ്ങളുടെ ഫ്ലൈയിങ് തുടർന്നു കൊണ്ടേയിരുന്നു കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു റെക്കോർഡാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ ഏകദേശം ഒരു അറുപത് ദിവസമൊക്കെ ആയപ്പോഴേക്കും വിമാനത്തിന്റെ എഞ്ചിനിൽ സാരമായ കേടുപാടുകൾ കണ്ടു തുടങ്ങി എഞ്ചിനിൽ നിന്നും കൂടുതൽ പുക വരാനും ഒപ്പം തന്നെ എഞ്ചിൻ്റെ പവറൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഫെബ്രുവരി ഏഴാം തീയതി തങ്ങളുടെ അറുപത്തിനാല് ദിവസവും ഇരുപത്തിരണ്ട് മണിക്കൂറും പത്തൊൻപത് മിനിറ്റുമുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു വിമാന പറക്കലിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവർ തങ്ങളുടെ വിമാനം ലാൻഡ് ചെയ്തു അങ്ങനെ എന്നെന്നും നിലനിൽക്കുന്ന ഒരു റെക്കോർഡ് തങ്ങളുടെ പേരിലും ഒപ്പം തന്നെ ഹാസിയൻ്റെ ഹോട്ടലിൻ്റെ പേരിലും സ്വന്തമാക്കിയ ശേഷമാണ് ബോബ് ടിമ്മും ജോൺ കുക്കും തങ്ങളുടെ വിമാനം നിലത്തിറക്കിയത് ആ ഒരു റെക്കോർഡ് ഇന്നും നിലനിൽക്കുന്നു ഈ ഒരു പറക്കലിനൊക്കെ ശേഷം ബോബ് ടീം തങ്ങളുടെ പഴയ ജോലിയായ സ്ലോട്ട് മെക്കാനിക്ക് എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് തിരികെ കയറുകയും ജോൺ കുക്ക് തൻ്റെ എയർലൈൻ ജോബിൽ തിരികെ പ്രവേശിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ